ടൊറന്റോ കാനഡയുടെ ഏറ്റവും വലിയ നഗരം. ന്യൂയോർക്ക് നഗരത്തിന്റെ കാലാവസ്ഥയ്ക്ക് തുല്യമാണിവിടം. മറ്റ് കനേഡിയൻ നഗരങ്ങളെക്കാൾ മൃദുവായ മഞ്ഞുകാലമാണ് ടൊറന്റോയുടേത്. എങ്കിലും നഗരമാകെയും മഞ്ഞണിഞ്ഞു നിൽക്കുന്നുണ്ടാകും. ഡിസംബർ മുതൽ മാർച്ച് വരെയുള്ള കാലമാണ് ഇവിടുത്തെ മഞ്ഞുകാലം. ആ കാലയളവിലാണ് ലോകമാകെയുമുള്ള സഞ്ചാരികൾ മഞ്ഞ ആസ്വദിക്കുവാനായി ഇവിടേക്ക് എത്തിച്ചേരാറുള്ളത്. ഈ വേളയിൽ ഇവിടുത്തെ സ്ട്രീറ്റ് കാറുകളാണ് യാത്രകൾ ആസ്വാദ്യകരമാക്കി മാറ്റുന്നതെന്ന് പറയാം. ഹാർബർ ഫ്രണ്ട് സെന്ററുകളാണ് മറ്റൊരാകർഷണം. ടൊറന്റോയിലെ മക്കൾ അമ്മയോടൊത്ത് ധ്യാന നിമിഷങ്ങളിലേക്ക് കടന്നു. ജീവിതം തന്നെ ധ്യാനമാക്കി മാറ്റുവാനുള്ള അമ്മയുടെ നിർദ്ദേശത്തെ ഉൾക്കൊള്ളുന്ന മക്കൾ അനവധിയാണ്. ഓരോ നിമിഷവും ഈശ്വരസ്മരണയിൽ ഇരിക്കുവാനുള്ള നിരന്തര യജ്ഞമാണത്. തൻ്റെ മക്കൾ ചിന്തയിലും പ്രവൃത്തിയിലും ഈശ്വരനോടൊപ്പമായിരിക്കണമെന്ന് അവിടുന്ന് ആശിക്കുന്നു. അത് അവരുടെ മനസ്സിനെ ശുദ്ധവും ശാന്തവുമാക്കി സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഈശ്വരൻ്റെ വാസസ്ഥാനമാണ് ഹൃദയം. ആ ഹൃദയത്തെ തേടിയുള്ള യാത്രയാണ് ധ്യാനമെന്ന് പറയാം. മനസ്സിൻ്റെ പുറംചട്ടകളെ ഭേദിച്ച് അഗാധതയിലേക്കുള്ള ഒരു ഊളിയിടൽ തന്നെയാണത്. മനസ്സിൻ്റെ ഉള്ളറകളുടെ ഓരോ വാതിലും തുറക്കപ്പെടുമ്പോൾ നമ്മളിൽ ആശ്ചര്യകരമായ ഓരോ മാറ്റങ്ങളും സംഭവിക്കുകയാണ് ചെയ്യുന്നത്. സത്യത്തിലേക്ക് അടുക്കുന്നതിൻ്റെ ആ ധന്യനിമിഷങ്ങൾക്കായി അമ്മയുടെ മക്കൾ കാത്തിരിക്കുകയാണ്. അമ്മ ടൊറന്റോ മക്കളോടൊത്ത് ഭക്തിഗീതങ്ങൾ ആലപിക്കുമ്പോൾ അതിധന്യമായ ആനന്ദാനുഭവത്തെയാണ് അവർ നുകരുന്നത്. ഭക്തമക്കൾക്ക് എല്ലാ ദേവതാസ്തുതികളും അമ്മയുടെ സ്തുതികൾ തന്നെയാണ്. കാളിയും കൃഷ്ണനും ശിവനും എല്ലാം അമ്മയുടെ വിവിധാകാരങ്ങളായി സങ്കൽപ്പിക്കുവാൻ അവർക്ക് സാധിക്കും.
അദ്വിതീയമായ ആത്മസ്വരൂപത്തെ സങ്കൽപ്പിക്കുവാൻ കഴിയില്ലെങ്കിലും അമ്മയെ പരമ്പുരുളായി കാണുവാൻ അമ്മയുടെ ഭക്തർക്ക് സാധിക്കുന്നു. താളത്തിന്റെ വേഗത വർദ്ധിക്കുന്തോറും മനസ്സുകളുടെ വേഗത കുറഞ്ഞു വരുന്നത് ഓരോ ഭക്ത മനസ്സും അറിയുന്നുണ്ടായിരുന്നു. മനസ്സുകൾ അന്യചിന്തകളിൽ നിന്നും ഭക്തിയിലേക്ക് ഏകാഗ്രമാകുന്ന മാത്രകളാണവ. അമ്മ തന്റെ ടൊറന്റോ മക്കൾക്ക് പ്രസാദം നൽകുവാനായി പ്രസാദ ഹാളിലേക്ക് പുറപ്പെട്ടു. ഒപ്പം അമ്മയുടെ സന്തത സഹചാരികളായ മക്കളും ഉണ്ടായിരുന്നു. അമ്മയുടെ ഒപ്പമായിരിക്കുമ്പോൾ മക്കളുടെ ഓരോ നിമിഷവും ആനന്ദത്തിൻ്റെതാണ്. അവർ അതൊരു ആഘോഷമാക്കി മാറ്റാറാണ് പതിവ്. എന്നാൽ തൻ്റെ മക്കൾ തന്നോടൊപ്പം അല്ലാതിരിക്കുമ്പോഴും ആനന്ദത്തിലും ആഘോഷത്തിലും ആയിരിക്കണമെന്നതാണ് അവിടുത്തെ ആഗ്രഹം. ആനന്ദം ഭൗതിക വസ്തുക്കളിൽ നിന്നുമല്ല, മനസ്സിന്റെ ഉൾത്തട്ടിൽ നിന്നും ഉയർന്നു വരേണ്ടതാണ്. അമ്മയുടെ ഈ വാക്കുകളും അവിടുത്തെ ഭക്ത മക്കൾ മറക്കാതെ മനസ്സിൽ സൂക്ഷിക്കുന്നവയാണ്. നിസ്വാർത്ഥ സേവയിലൂടെയല്ലാതെ മനസ്സിനെ ഉയർത്തുവാൻ സാധിക്കുകയില്ല. സ്ഥിരമായ ശാന്തിക്കും അതുതന്നെയാണ് മാർഗം. നിസ്വാർത്ഥ സേവനം പരിശീലിക്കുക വഴി അമ്മയുടെ മക്കൾ അവരവരെക്കുറിച്ചുള്ള ചിന്തകളിൽ നിന്നും മുക്തരാകുന്നു. സ്വാർത്ഥ ചിന്തകൾ അധികരിക്കും തോറും മനസ്സ് കലുഷിതമായി തീരുകയാണ് പതിവ്. ആനന്ദസ്വരൂപമായ ഈശ്വരന് അവിടെ സ്ഥാനമുണ്ടായിരിക്കില്ല. അമ്മയുടെ കുഞ്ഞുങ്ങൾ അമ്മയ്ക്കായി ചിത്രങ്ങൾ വരച്ചുകൊണ്ടിരുന്നു. ചിലർ ആശംസാ കാർഡുകൾ നിർമ്മിക്കുന്ന തിരക്കിലുമായിരുന്നു. അമ്മ തന്റെ മക്കൾക്ക് വിശേഷ സ്നേഹത്തോടെ പപ്പടം വിതരണം ചെയ്യുമ്പോഴും വിദേശ നാടുകളിൽ നീണ്ട നിര തന്നെ കാണുവാനാകും. അമ്മയുടെ നാടിന്റെ സ്വാദാകാം പാശ്ചാത്യ മക്കളുടെ കൗതുകം. കുട്ടികൾ കൈയിട്ടെടുത്തപ്പോൾ പൊടിഞ്ഞുപോയ പപ്പടം അമ്മ ഒരിക്കൽ ഐസ്ക്രീമിൽ ചേർത്ത് അവർക്ക് നൽകുകയുണ്ടായി. അന്നുമുതൽ പാശ്ചാത്യ മക്കൾ പപ്പട ഐസ്ക്രീമിന്റെ പാചകവിധി അന്വേഷിക്കുവാൻ ആരംഭിച്ചു. അമ്മ അവരുടെ നാടുകൾ സന്ദർശിക്കുന്ന വേളയിലെല്ലാം പ്രസാദ വിതരണത്തിൽ പപ്പട ഐസ്ക്രീം ഇടം നേടുകയും ചെയ്തു. പൊടിഞ്ഞുപോയ പപ്പടത്തിൽ മാത്രമല്ല,
തകരുന്ന ജീവിതങ്ങളിൽ പോലും മധുരം നിറയ്ക്കുന്ന അമ്മയുടെ ലീലകൾ ആർക്കാണ് അറിയുക. കാനഡയിലെ ഏറ്റവും വലിയ നഗരങ്ങളിൽ ഒന്നാണ് മോൺട്രിയൽ. 1642 സിറ്റി ഓഫ് മേരി എന്നറിയപ്പെട്ടിരുന്ന ഈ നഗരം സെയിന്റ് ലോറൻസ് നദിയിലുള്ള ഒരു ദ്വീപാണ്. ഇവിടുത്തെ സ്വയം ഭരണാധികാരമുള്ള ബറോകൾ ഒരു കാലത്ത് സ്വതന്ത്ര നഗരങ്ങളായിരുന്നു. ഓൾഡ് മോൺട്രിയലിൽ നമുക്ക് 17-18 നൂറ്റാണ്ടുകളിലെ കെട്ടിടങ്ങൾ കാണുവാനാകും. ഈ ചരിത്ര നിർമ്മിതികൾ ഇന്ന് ഹോട്ടലുകളും ഗാലറികളും മറ്റുമായിട്ടാണ് ഉപയോഗിക്കപ്പെടുന്നത്. നോട്ടർഡാം ബസലിക്ക, ടവറിംഗ് ഫെറിസ് വീൽ, ബയോസ്ഫിയർ മ്യൂസിയം, ഇതെല്ലാം ഇവിടുത്തെ ആകർഷണങ്ങളാണ്. ഡൗൺ ടൗൺ മോൺട്രിയൽ ഒരു ബിസിനസ് സെന്ററാണ്. നഗരത്തിലെ സ്കൈസ്ക്രേപ്പറുകളിൽ ഏറെയും ഇവിടെയാണുള്ളത്. വൻകിട വാണിജ്യ സ്ഥാപനങ്ങളുടെ നഗരം കൂടിയാണ് ഇവിടം. ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷന്റെ ഹെഡ്ക്വാർട്ടേഴ്സും ഇവിടെയാണുള്ളത്. ഒളിമ്പിക് സ്റ്റേഡിയം, മോൺട്രിയൽ മ്യൂസിയം ഓഫ് ഫൈൻ ആർട്സ്, മൗണ്ട് റോയൽ പാർക്ക്, മോൺട്രിയൽ ചൈന ടൗൺ എന്നിങ്ങനെ നിരവധി ഇടങ്ങൾ സഞ്ചാരികൾക്ക് പ്രിയപ്പെട്ടവയാണ്. രാത്രികളിൽ ഉറങ്ങാത്ത ഈ നഗരം ലൈറ്റുകളുടെ പറുദീസയായി മാറുന്നത് കാണാം. ലോകത്തെ സുപ്രധാന ഫയർവർക്ക് മത്സരങ്ങളിൽ ഒന്നാണ് മോൺട്രിയൽ ഫയർവർക്ക് ഫെസ്റ്റിവൽ. അമ്മയുടെ ലക്ഷ്യം ലോകത്തിൻ്റെ ആകെയുമുള്ള നന്മ മാത്രമാണ്. അതിനായി അവിടുന്ന് തൻ്റെ ജീവിതം തന്നെ ഒരു പൂജയാക്കി മാറ്റിയിരിക്കുന്നു. മക്കളുടെ സദ്ഗതികൾക്കായി അമ്മയേകുന്ന ആത്മപൂജ. അമ്മയുടെ മാതൃക പിന്തുടരുന്നവരാണ് അമ്മയുടെ ഭക്തമക്കൾ. അവർ അമ്മയെപ്പോലെ തങ്ങളുടെ ചുറ്റുമുള്ള സഹജീവികളെയും സ്നേഹിക്കുന്നു, പരിചരിക്കുന്നു, ഒപ്പം അവരുടെ എല്ലാം നന്മകൾക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദിനംതോറും ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് ജപിക്കുവാൻ അവിടുന്ന് തൻ്റെ എല്ലാ മക്കളെയും പഠിപ്പിച്ചിട്ടുണ്ട്. ലോകസേവ ഈശ്വര സേവയാണെന്ന് അറിഞ്ഞുകൊണ്ട് അവർ സേവ ചെയ്യുന്നു. അന്യരെ വേദനിപ്പിക്കുകയോ സ്വയം വേദനിക്കുകയോ ചെയ്യാതെ പ്രകൃതിയെ പരിപാലിച്ച് ജീവിക്കുന്നവരായി അമ്മ തൻ്റെ ലോകമാകെയുമുള്ള മക്കളെ വളർത്തുകയാണ്. കൃതാർത്ഥരായ അമ്മയുടെ മക്കൾ തൊഴുകൈയോടെ അവിടുത്തെ വചനങ്ങളെ പിന്തുടരുകയും ചെയ്യുന്നു. ടൊറന്റോയിൽ അമ്മയുടെ ദർശന പരിപാടി നടന്നുകൊണ്ടിരിക്കെ ഒപ്പം സംഗീതവും ഹാളിൽ നിറഞ്ഞുകൊണ്ടിരുന്നു. ജയ്മാ ജയ്മാ എന്നാരംഭിക്കുന്ന ഭക്തിഗീതം അമ്മയുടെ പാശ്ചാത്യ ഭക്തയിൽ നിന്നും കേൾക്കുമ്പോൾ അത് ഹൃദ്യമായ ഒരു അനുഭവമായി മാറുകയായിരുന്നു. ഭാരതീയ ശൈലിയിലുള്ള വസ്ത്രമണിഞ്ഞ് അലങ്കാരങ്ങളോടെയാണ് അവർ അമ്മയ്ക്ക് മുന്നിൽ ഇരുന്നിരുന്നത്. ഭക്തിയോടെ ആ മകൾ പാടിയപ്പോൾ അത് ഹൃദയത്തിൻ്റെ സംഗീതമായി. In all the universe there is no greater treasure. With you I long to be, Jema. Oh, Jema.
ടൊറന്റോയിലെ ഭക്തമക്കൾ പലരും അമ്മയ്ക്കായി തങ്ങൾക്ക് പ്രിയപ്പെട്ട വസ്തുക്കളും കൊണ്ടാണ് വന്നിരുന്നത്. ബാഹ്യവസ്തുക്കൾക്കൊന്നുമല്ല പ്രാധാന്യമെന്നും ഹൃദയങ്ങളാണ് പ്രധാനമെന്നും അമ്മ തൻ്റെ മക്കളെ സദാ ഓർമ്മപ്പെടുത്താറുണ്ട്. എങ്കിലും തൻ്റെ മക്കളുടെ സന്തോഷം അമ്മ പരിഗണിക്കാതെ പോകില്ല. ബാഹ്യവസ്തുക്കൾ സമർപ്പിക്കുമ്പോഴൊക്കെയും തൻ്റെ ഭക്തമക്കളുടെ മനസ്സിനെ അവിടുന്ന് വ്യക്തമായി അറിയുന്നു. Always dwelling in the past or in tomorrow, and though I think of you, you always seem so far off. When will you come to me, to me? Jema nishkalanga manasulla oru magan ammakku munnil swayam maranna aahladichu. Aa vela kandu ninnavarilum aahladathe unarthunnathayirunnu. സദാ ചലനാത്മകമായി കാണപ്പെടുന്ന മനസ്സിനെ അമ്മ തൻ്റെ ആശ്ലേഷത്താൽ നിശ്ചലമാക്കുന്നത് കാണാറുണ്ട്. മനസ്സിൻ്റെ രഹസ്യങ്ങൾ മഹാമായക്കല്ലാതെ ആർക്കാണ് അറിവുള്ളത്? അമ്മയുടെ മക്കൾ ആഹ്ലാദത്തിന്റെ ആരവങ്ങളോടെ അമ്മയ്ക്ക് മുന്നിൽ നൃത്തമാടുവാനായി എത്തിക്കൊണ്ടിരുന്നു. നൃത്തത്തിലുള്ള പരിശീലന മികവോ ചതുരതയോ ഒന്നുമായിരുന്നില്ല അമ്മയുടെ മക്കൾക്ക് നൃത്തമാടുവാനുള്ള മാനദണ്ഡം. അവർ അമ്മയുടെ മുന്നിൽ നൃത്തം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു, അതുതന്നെയാണ് അതിനുള്ള യോഗ്യതയും. അവിടെ പ്രായഭേദമോ ലിംഗഭേദമോ ഉണ്ടായിരിക്കുകയുമില്ല. ചലനാത്മകമായ നൃത്തത്തിൻ്റെ ആത്യന്തിക ഫലം ആനന്ദമാണെന്ന് പറയാം. നിശ്ചല തപസ്സിൻ്റെ ആത്യന്തിക ഫലവും ആനന്ദം തന്നെയാണ്. എന്നാൽ നൃത്തചലനങ്ങളിൽ മനസ്സ് ചിന്തകളിൽ നിന്നും മുക്തമാകുന്നത് കൊണ്ടാണ് ആനന്ദാനുഭവത്തെ അറിയുന്നത്. അത് നൃത്തം അവസാനിക്കുമ്പോൾ അവസാനിക്കുന്നതുമാണ്. ഇവിടെ ജഗദ്ഗുരുവായ അമ്മയ്ക്ക് വേണ്ടി നൃത്തമാടുമ്പോൾ മക്കളിൽ ഭക്തിയുടെ പരിശുദ്ധി നിറയുക കൂടി ചെയ്യുന്നു. അമ്മയുടെ അയുദ്ധ മക്കൾക്ക് സ്വാമിജിയോടൊപ്പം വിലപ്പെട്ട ചില നിമിഷങ്ങളാണ് ലഭ്യമായത്. അവർ തങ്ങളുടെ വിജയകരമായി പൂർത്തീകരിച്ച പദ്ധതികളും തങ്ങൾ നേരിടുന്ന വെല്ലുവിളികളും എല്ലാം സ്വാമിജിയോട് പങ്കുവച്ചു. സ്വാമിജി അവരുടെ അർപ്പണബോധത്തെ ഏറെ ശ്ലാഘിച്ചത് അവരിൽ ആത്മവിശ്വാസം പകരുന്ന അനുഭവമായി മാറി. അവർക്കുള്ള സന്ദേശത്തിൽ സ്വാമിജി ഏറെ പ്രാധാന്യത്തോടെ ഓർമ്മിപ്പിച്ചത് ധ്യാനത്തിൻ്റെ ആവശ്യകതയായിരുന്നു. ഒപ്പം ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ പോലെ നിർമ്മലവും എന്തിലും മുൻവിധിയില്ലാത്തതുമായ മനസ്സാർജിക്കുവാൻ അദ്ദേഹം അവരെ ഉദ്ബോധിപ്പിച്ചു. അതായത് അമ്മ പറയാറുള്ള കുഞ്ഞു മനസ്സ്. ശ്രദ്ധയോടെയുള്ള ശ്രവണത്തിനും മുൻവിധിയില്ലാത്ത അന്വേഷണ ബുദ്ധിക്കും ഇത് ഉപകരിക്കും. ലോക നന്മയ്ക്കും പ്രകൃതി സ്നേഹത്തിനും അമ്മയുടെ യുവത മാതൃകയാകുന്നതിലുള്ള സന്തോഷവും ആവേശവും പങ്കിട്ടുകൊണ്ട് സ്വാമിജി അവർക്ക് പ്രചോദനമായി മാറുകയായിരുന്നു. അടുത്ത സമ്മേളനം നടക്കുന്നത് ഓഗസ്റ്റ് 1 മുതൽ 5 വരെ ഷിക്കാഗോയിലാണ്. കഴിഞ്ഞ തവണത്തെ പോലെ 3 ഭാഗങ്ങളായിട്ടാണ് നടക്കുന്നത്. മാനവികതയുടെ ആശയങ്ങളുള്ള യുവാക്കൾ ഒത്തുചേർന്ന് അമ്മയുടെ ആശയങ്ങളെ കുറച്ചുകൂടി ലോകശ്രദ്ധയിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. സമൂഹത്തിന്റെ എല്ലാ തലത്തിലേക്കും എത്തും വിധത്തിലായിരിക്കണം അത്.
ആ അഞ്ച് ദിവസം എനിക്ക് വളരെ രസകരമായിരിക്കും. ധാരാളം കാര്യങ്ങൾ പഠിക്കുവാനും സാധിക്കും. എന്നെ സംബന്ധിച്ച് അമ്മ നൽകുന്ന മാതൃകകൾ, അമ്മ മറ്റുള്ളവരിലേക്ക് പകരുന്ന സന്തോഷം, ഇതെല്ലാം മറ്റൊരു വിധത്തിൽ കുറച്ചുകൂടി നന്നായി മറ്റുള്ളവർക്ക് പ്രചോദനമാകത്തക്ക വിധം ചെയ്യുവാനാകണം. അവയെല്ലാം എന്നെ സംബന്ധിച്ച് പരിവർത്തനത്തിന് നിദാനമാണ്. അതാണല്ലോ എന്നെ ഇവിടെ എത്തിച്ചത്. How it inspires everyone else to just be a little bit better. Jaya Jaya Maheshwari Bhakti Mukti Prade Jagadudaya Karini Mada Mrideshwari Manadalini Ammayude Snehavarsham Swigarikkuvanayi Makkal Aninirannukondirunnu അനുഗ്രഹങ്ങൾ ചൊരിയുവാൻ മാത്രമാണ് ഗുരുവിന് കഴിയുന്നത്. അത് സ്വീകരിക്കുവാൻ ഉതകം വിധം മനസ്സിനെ സജ്ജമാക്കേണ്ടത് ഭക്തർ തന്നെയാണ്. ജയ ജയ മഹേശ്വരി ഭക്തി മുക്തി പ്രദേ ജഗദുദയകാരിണി മാതാ മൃദേശ്വരി മനതളിരിലപ്പോഴും നിന്നെ സ്തുതിച്ചിടും ഭവഹൃദയകാരകം നർത്തനം ചെയ്യണം. ഹൃദയ പുഷ്പങ്ങൾ കൊണ്ടാണ് ഭക്തർ ഗുരുവിന് അർച്ചന ചെയ്യേണ്ടതെന്ന് അമ്മ തന്റെ മക്കളെ ഓർമ്മിപ്പിക്കാറുണ്ട്. മനസ്സുകൾക്ക് എത്രത്തോളം ഹൃദയകമലങ്ങൾ വിടർത്തുവാൻ സാധിക്കുന്നുവോ അത്രത്തോളമേ അവയെ ഗുരുപാദത്തിൽ സമർപ്പിക്കുവാനും കഴിയാറുള്ളൂ. അങ്ങനെ ഓരോ ഹൃദയ പുഷ്പവും ഓരോ അനുഗ്രഹ പുഷ്പമായി മാറുന്നുവെന്ന് പറയുവാനാകും. ജയ ജയ മഹേശ്വരി ഭക്തി മുക്തി പ്രദേ ജഗദുദയകാരിണി. അമ്മയ്ക്ക് തന്റെ മക്കളോട് വിട പറയുവാനുള്ള സമയം ആഗതമായിരിക്കുന്നു. അവിടുത്തെ രൂപം ഒരിക്കൽ കൂടി ദർശിക്കുവാൻ ആഗ്രഹിക്കുന്ന ഭക്തമക്കൾക്ക് മുന്നിൽ അമ്മ നിശ്ചലയായി നിന്നു. ആ ദർശനാനുഭവത്തെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ ഭക്തരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഹൃദയം നിറയുന്ന ആ അനുഭവത്തിന് അവർ ജഗന്മാതാവായ തങ്ങളുടെ ഗുരുവിന് നന്ദി പറയുന്നുണ്ടാകാം. മാതാറാണി കി ജയ് വിളിച്ച് ഭക്തരെ ആനന്ദിപ്പിച്ചുകൊണ്ട് അമ്മ വേദിയോട് വിട പറഞ്ഞിറങ്ങി. വീൽചെയറിൽ ഇരുന്നിരുന്ന ഭക്തമക്കളെയും കരം നീട്ടി നിന്നിരുന്ന മക്കളെയും നിരാശരാക്കാതെ അമ്മ മന്ദസ്മിതത്തോടെ മുന്നോട്ട് നീങ്ങി. നിരന്തരമായ ഈശ്വരസ്മരണയാണ് ഭക്തിയുടെ ലക്ഷണമെന്ന അമ്മയുടെ വാക്കുകൾ അമ്മയുടെ ടൊറന്റോ മക്കൾക്ക് ഊർജം പകർന്നുകൊണ്ടിരുന്നു. അമ്മ കൺമുന്നിൽ നിന്നും മറഞ്ഞാലും അമ്മയെ ഇടതടവില്ലാതെ സ്മരിക്കണമെന്ന ദൃഢനിശ്ചയമായിരുന്നു പല മക്കളുടെയും മനസ്സിന് ആശ്വാസമായത്. അമ്മയോടൊത്തുള്ള നിമിഷങ്ങളെ അവർ അതിനായി ഹൃദയത്തിൽ സൂക്ഷിച്ചു. വാക്കിലും കർമ്മത്തിലും ഓരോ മാത്രയിലും അമ്മയെ സ്മരിക്കുവാനായാൽ തങ്ങളുടെ വാക്കും പ്രവൃത്തിയും ശുദ്ധീകരിക്കപ്പെടുമെന്ന് അമ്മയുടെ മക്കൾക്കറിയുവാനാകും. അത് തങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുവാനും കൂടുതൽ മെച്ചപ്പെടുത്തുവാനും ഉപകരിക്കുമെന്നും അവർക്കറിവുണ്ട്. മക്കളുടെ മനസ്സിനെ ഉയർത്തുവാനായി മന്ത്രവും ഈശ്വരസ്മരണയും അമ്മ നിർദ്ദേശിക്കാറുണ്ട്. അമ്മയെ മുറുകെ പിടിക്കുന്ന മക്കൾ ഒരിക്കലും നിരാശരാവുകയില്ല. ഇന്ത്യ
അവിടുന്ന് മിഴിവെട്ടത്ത് നിന്നും മറയുന്നതുവരെ അവിടുത്തെ മക്കൾ ആ രൂപദർശനത്തിൽ ആവോളം ആമഗ്നരാവുകയായിരുന്നു.